പാലക്കാട് വിക്ടോറിയ കോളേജിനടുത്ത വീടുകളിൽ 50 പവൻ സ്വർണവും പണവും മോഷണം പോയ കേസിൽ അയൽവാസി പിടിയിലായിരിക്കുന്നു. പരക്കുന്നേം സ്വദേശി ജാഫർ അലിയാണ് പിടിയിലായത്. അയൽവാസിക്ക് സമീപകാലത്തുണ്ടായ സാമ്പത്തിക അഭിവൃദ്ധിയാണ് പോലീസിനെ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്തിച്ചത്. രണ്ടായിരത്തി 2021 സെപ്റ്റംബറിലാണ് പർക്കുന്നം സ്വദേശി ബഷീറിന്റെ വീട്ടിൽ നിന്നും 20 പവൻ സ്വർണം മോഷണം പോയത്. 2022 ഫെബ്രുവരി 12 ബന്ധുവായ ജാഫറിന്റെ വീട്ടിൽ നിന്ന് 30 പവനും മോഷണം പോയി. രണ്ടു മോഷണവും വീട്ടുകാർ വീടടച്ചിട്ട് ദൂരയാത്രയ്ക്ക് പോയപ്പോഴാണ് നടന്നത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തി. CCTV കൾ മുഴുവനും പരിശോധിച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ടും ആളെ കണ്ടെത്താനായില്ല. ഇതിനിടെ ബഷീറിന്റെ ബന്ധുവിന്റെ വീട് സമീപവാസിയായ ജാഫറിലെ 27 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. 4 ലക്ഷം രൂപയുടെ നവീകരണവും നടത്തി. സംശയം തോന്നിയ പ്രദേശവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ജാഫറലിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. വിരലടയാളം പരിശോധിച്ചതോടെ പ്രതി ഇയാൾ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ മോഷണം നടത്തിയത് താനാണെന്ന് ജാഫറലിയും സമ്മതിച്ചു. പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ഈ പരിസരത്താണെങ്കിലും സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ഉണ്ടായവരെ കുറിച്ച് ഞങ്ങൾ കുറച്ച് പേരെ ലിസ്റ്റ് എടുത്തു. അത് വെച്ച് പരിശോധിച്ച് ഞങ്ങൾ സംശയിക്കപ്പെടുന്നവരെയൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങൾ ചോദ്യം ചെയ്തു. അതിലൊരാളാണ് ഇന്ന് നമ്മളീ കാണുന്ന ജാഫർ അലി. മോഷ്ടിച്ച സ്വർണം പല ഘട്ടങ്ങളിലായാണ് വിൽപ്പന നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. പല ജ്വല്ലറികളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ സ്വർണ്ണാഭരണങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് അവൻ കൊണ്ട് മറ്റേ ഈ വീടും എല്ലാം വാതിലുകൾ പൊളിക്കാൻ ഉപയോഗിച്ച വെപ്പണും കൊടുത്ത സ്വർണവും മുൻപ് ഗൾഫിലായിരുന്ന ജാഫറലി 2019 മുതൽ നാട്ടിലാണ്. പറക്കുന്നത്തെ ഒരു പലചരക്ക് കടയിൽ ജോലി ചെയ്തു വരികയാണ്. നാട്ടുകാരുമായി എല്ലാ കാര്യത്തിലും സഹകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. മോഷണം നടന്നപ്പോൾ പ്രതിയെ പിടിക്കാത്തതിലുള്ള പ്രതിഷേധത്തിന് മുന്നിലും നിന്നു. ഒരു വർഷത്തിനു ശേഷം പ്രതിയെ പിടിച്ചതോടെ അന്വേഷണ ഉദ്യോഗസ്ഥരായ പാലക്കാട് നോർത്ത് SI രാജേഷിനെയും സംഘത്തെയും നാട്ടുകാർ അഭിനന്ദിച്ചു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.